ഞങ്ങൾ കൃഷി ചെയ്തു വരുന്ന ഫാമിലിയാണ്. ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷത്തോളമായി കൃഷി ചെയ്തു വരുന്നു. ഇപ്പോൾ കപ്പ, മഞ്ഞൾ അങ്ങനെ കുറച്ച് കൃഷികൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ചെയ്യുന്നതാണ് നനകിഴങ്ങ്. ഈ രോമങ്ങൾ ഇതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ വിത്തിനിട്ടേക്കുന്നതാണ്. നമ്മൾ കഴിക്കാനായിട്ടുള്ള ഇത് സീസൺ കഴിഞ്ഞു. ഇതിങ്ങനെ അല്ല, ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞാണ് കിടക്കുന്നത്. ഈ വേരുകളിൽ മുഴുവനായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. കോളേജിന് വന്നു കഴിയുമ്പോൾ വല്ല കഴിച്ച ശേഷം നേരെ ഇങ്ങോട്ട് വരും. നനക്കാനൊക്കെ കാണുമോ? ഇതിനെ നനക്കൊക്കെ ചെയ്യണം. ഈ ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നനക്ക് വേണ്ടിട്ട് മാത്രം രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും വേണ്ടി വരും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ്. എൻ്റെ പുറകെ നിൽക്കുന്ന രണ്ടുപേരില്ലേ, അത് ഒരാൾ പൗർണമിയും ഒരാൾ സൗപർണികയും. രണ്ടുപേരും മുഴുവൻ സമയം പഠനത്തിന് ശേഷം, പഠനത്തിനൊപ്പം തന്നെ കൃഷിയിൽ അച്ഛനെ സഹായിച്ച് അവർക്ക് പഠനത്തിന് വേണ്ട മുഴുവൻ പൈസയും അവർ തന്നെ സമ്പാദിക്കുന്ന ഈ കൃഷിയിൽ നിന്നാണ്. രണ്ടുപേരും ഈ പ്രാവശ്യത്തെ കുട്ടി കർഷകർക്കുള്ള അവാർഡ് കിട്ടിയവരാണ്. ഇന്ന് നമ്മൾ അവരുടെ വിശേഷങ്ങളാണ്, അവർ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ വിള നനകിഴങ്ങിനെ കുറിച്ചാണ്. അതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചും ആ നനകിഴങ്ങിനെ കുറിച്ചുമാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ നനകിഴങ്ങ് ചെടി. ഇതിലാണ് ഉണ്ടാവുന്നത്. ഇതാണ് അതിൻ്റെ വള്ളി. നിറച്ച് ധാരാളം ഉള്ളിലാണ്, ഇതിൽ പിടിക്കാൻ പറ്റില്ല. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് ആദ്യം ഒരു മാസമേ ആയിട്ടുള്ളൂ. ഈ ഒരു ഇതിനകത്ത് തന്നെ ധാരാളം ഉണ്ടാവും. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. എല്ലാ വേരുകളിലും മുഴുവനായിട്ടും ഉണ്ടാവും നനകിഴങ്ങ്. ഇപ്പോൾ ചെറുതാണ്, ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വലിപ്പമുള്ള 10-70 ഗ്രാമുള്ള ഉണ്ടാവും ഒരെണ്ണം. ഇതിങ്ങനെ അല്ല, ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞാണ് കിടക്കുന്നത്. ഈ വേരുകളിൽ മുഴുവനായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ധാരാളം രോമങ്ങളുണ്ടാവും ഇതിന്. അതുകൊണ്ട് ഇതാണ് സാധനം. ഇനി നമുക്ക് ഒരെണ്ണത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു എത്ര കിലോ കിട്ടും നമുക്ക്? ഉദ്ദേശം ഒരു 10-80 കിലോ വെയിറ്റ് തന്നെ ധാരാളം ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ വെച്ച് നോക്കാൻ 10-80 കിലോ കാണും. ഇതുപോലെ നിറച്ചു വേരുകൾ മുഴുവൻ ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. നനകിഴങ്ങ് ഉണ്ടാകാനുള്ളതാണ്. ഇതിപ്പോ ഒരു മാസത്തോളം ആയാലും അതുകൊണ്ടാണ് ഇത് റെഡിയായി വരുന്നതേ ഉള്ളു. നമുക്ക് എത്ര മാസമാണ് പൂർണ്ണ വിളവ്? 3 മാസം. അതായത് അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ വെള്ളം കൂടുതൽ വേണ്ടതാണ്. ആ വെള്ളം ധാരാളം, തണുപ്പ് ആവശ്യമാണ്. തണുപ്പ് ധാരാളം വെള്ളം വേണം. പിന്നെ ഒത്തിരി ചാണകവും അങ്ങനെയുള്ള ഇതിന് അതിനകത്ത് നിന്ന് പറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചാണക വെള്ളം നമ്മൾ ഒഴിച്ച് മൂടിയിട്ടാണ് പിന്നെ അത് വിളവെടുക്കുന്നത്. അങ്ങനെ നമുക്ക് എത്ര വെള്ളം എടുക്കാൻ പറ്റും? അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തോളം എടുക്കാൻ പറ്റും. ഇങ്ങനെ എത്ര എത്ര തയ്യ നമ്മൾ വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ? ഇപ്പൊ 300 ചൂടോളം വെച്ചിട്ടുണ്ട്. 300 ചൂടോളം വെച്ചിട്ടുണ്ട്. 300 ചവിട്ടി നിന്ന് നമുക്ക് ഇതേപോലെ തന്നെ 10-70 കിലോ വെച്ച് ഒരു ചവിട്ടി തന്നെ. ഒരു ചവിട്ടി തന്നെ 10-80 കിലോത്തോളം കാണും. എന്റെ പേര് പൗർണമി കെ സായി. ഞാൻ എസ് എം കോളേജിലാണ് പഠിക്കുന്നത്. ബി എ ഇസ്ത്രാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സൗപർണ്യ കെ സായി. ചാരമംഗലം സ്കൂളിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഞങ്ങളാണിത് ഇപ്പോൾ ഈയിടെ ആയിട്ട് കൂടുതലും കൃഷി ചെയ്യുന്നത്. വീട്ടിൽ തന്നെ ഉള്ള ചാണകവും പിന്നെ പത്തലും അങ്ങനെയുള്ള ചെറിയ ജൈവ ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. സാധാരണ മാർക്കറ്റിലുള്ള വിഭവമല്ലല്ലോ ഇത്? അല്ല, മാർക്കറ്റിൽ ഒത്തിരി കിട്ടാനില്ല. ഇപ്പൊ നമ്മൾ മാത്രമാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. ഈ സംഭവം ഒത്തിരി കിട്ടാനില്ലാത്തതാണ്. നമ്മൾ ഇതിന്റെ വിപണി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇത് കണ്ടെത്തിയെന്ന് പറഞ്ഞാല് ഇത് വിൽക്കുന്നത് എങ്ങനെ? നമ്മളിത് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. ഇത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് വേണോന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ട്. നനകിഴങ്ങിനൊപ്പം തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന വേറൊരു വിളയാണ് ചുരക്ക. ഇതിപ്പോ കൊളസ്ട്രോൾ രോഗികൾക്ക് നല്ലതാണ്. നമ്മൾ അതിനോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്ന ഒരു വിള കൂടെ 10-300 കിലോത്തോളം കിട്ടിയായിരുന്നു. ഇതിപ്പോ ചെറുതാണ്. ഇതിപ്പോ ഇതിനേക്കാളും വലുതാണ്. നമുക്ക് എടുക്കാൻ സൈസിലുള്ളതൊക്കെ ഉണ്ട്. ഇതിനെല്ലാം വലിയ വലുപ്പമുണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ 10-300 കിലോത്തിന് പറ്റാൻ കിട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം. ഇത്ര അല്ലായിരുന്നു, ഇതിന് ഇരട്ടി നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ ചെറു ചെറുതാണ് ഉണ്ടായത്. അല്ല, വലുതും ഉണ്ടായിരുന്നു. നമുക്ക് ചെറുതാണ്. പിന്നെ ഇതിലാണിത് ഉണ്ടാവുന്നത്. വെള്ളരിക്ക വള്ളി പോലത്തെ ഇതിലാണിതും റെഡിയായി വരുന്നത്. ഇപ്പൊ പറഞ്ഞു ശരിയായി, ഇത് പറിക്കാറായിട്ടില്ല. കുറച്ചുകൂടെ ഒക്കെ റെഡിയാവണം. ഇതിൽ ആർക്കാണ് ഈ പ്രാവശ്യത്തെ കർഷക അവാർഡ് കിട്ടിയത്? എനിക്കാണ്. അത് ഏതിനായിരുന്നു കിട്ടിയത്? അത് കുട്ടി കർഷകരുടെ അവാർഡ്, 8-ാം വാർഡിന്റെ. ഇതിന് കുഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ. അത് ഏത് കൃഷിക്കായിരുന്നു? അത് ഞാൻ നെൽകൃഷി ചെയ്തതിന്റെ ആയിരുന്നു. അതിലൂടെയാണ് കിട്ടിയത്. പിന്നെ അച്ഛനും കിട്ടിയായിരുന്നു അവാർഡ്. അച്ഛന് PP സ്വാതന്ത്ര്യ പുരസ്കാരം കിട്ടിയത് കഴിഞ്ഞ വർഷമായിരുന്നു.
നല്ലവണ്ണം കൃഷി ചെയ്യുന്ന കോളേജിന്ന് വന്നു കഴിയുമ്പോ വല്ല കഴിച്ച ശേഷം നേരെ ഇങ്ങോട്ട് വരും. നനക്കാനൊക്കെ കാണുമോ ഇതിനെ? നനക്കൊക്കെ ചെയ്യണം. ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും ഇതിന് വേണ്ടിട്ട് നനക്ക് വേണ്ടിട്ട് മാത്രം രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും വേണ്ടി വരും. കുളത്തിന്ന് വെള്ളം കോരിയാണ് കുടത്തിലാണ് നനക്കുന്നത്. നമ്മള് രാസം എല്ലാം ജൈവമായിട്ടുണ്ട്. പിന്നെ ചാണകം ഇട്ട് തന്നെയാണ് ഇതും ചെയ്യുന്നത്. പിന്നെ ഒരു രണ്ടു മൂന്ന് കറക്കണ പശുവും പിന്നെ മൂന്നാല് ഗ്രാവും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ചിലപ്പം ചാണകം വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചായിരുന്നു ചിലപ്പോൾ ചിലതിനൊക്കെ ചേർക്കുന്നത്. ചിലപ്പോൾ ചിലതിനൊക്കെ ഈ നനകണങ്ങിലൊക്കെ ആണെങ്കിൽ ചാണകം വെള്ളം മതി. നമസ്കാരം. എൻ്റെ മക്കളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒരു എല്ലാം കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. അവരെ ഞാനൊരു 10 വർഷത്തോളമായി ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പം അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ കൃഷികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് സാമ്പത്തികമൊന്നും അവരെ കൊടുക്കേണ്ട കേസില്ല. അവർ എന്താണെന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ നോക്കി എന്നുള്ള വിളവെടുക്കുന്നത് കൊണ്ട് കാശ് സൂക്ഷിച്ച് അവർ പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ. മറ്റേ കാര്യം മറ്റുള്ള ചിലവിനും കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവർ തന്നെ കൊടുക്കും. ഇപ്പോൾ 35 കിലോത്തോളം ചെറുപയർ കഴിഞ്ഞ ദിവസം പറിച്ച് ഉണക്കി അത് 1 കിലോ 15 രൂപ വെച്ച് നമ്മൾ വിറ്റ് അപ്പോൾ അവർ പീസ് അടക്കണം, പുസ്തകങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞാൽ അവർ തന്നെ അത് കാശ് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ കൃഷി തുടങ്ങാനുള്ള പാടങ്ങളൊക്കെ ഒരുക്കിയിട്ട് റെഡിയാക്കിയിരിക്കുകയാണ്. അടുത്ത എന്ത് കൃഷി ചെയ്യണത്? അടുത്തത് നെൽകൃഷിയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഒരു 12 വർഷം കൊണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നതാണ് ഈ നനകിഴങ്ങ്. അത് നമ്മൾ ഇപ്പോൾ 3 ടേണിൽ പറിച്ച് ആദ്യത്തെ ടേണിൽ തന്നെ കഴിക്കാൻ പറിച്ച് തന്നെ നമ്മളൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി. അന്നേരം തന്നെ അത് വിറ്റഴിഞ്ഞ് പോവുകയാണ്. നമുക്ക് തന്നെ കഴിക്കാൻ കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട്. ആദ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചത് 80-100 കിലോത്തോളം സാധനം നമുക്ക് കിട്ടിയതാണ്. ഇത്തവണ ഇപ്പം നട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം നട്ട ഒരു 100 യോഡോടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ 300 യോഡ് ഒരു സ്വകാര്യവ്യക്തിയുടെ സ്ഥലം എടുത്ത് പാട്ടത്തിനകത്ത് ചെയ്യുകയാണ്. വലിയ കുഴപ്പമില്ലാതെ ആയി വരുന്നുണ്ട്. പിന്നെ നമ്മളിതിന് വളം ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ചാണാപ്പൊടി, പച്ചചാണാൻ. നമുക്ക് പശുവുണ്ട്, 5-6 പശുവുണ്ട്. അപ്പോൾ ചാണാൻ ഉണക്കിയിട്ട് അതുകൊണ്ട് വന്ന് അതിൻ്റെ കൂട്ടിയിട്ട് നനക്കുകയാണ് ചെയ്യുന്നത്. പോരാത്ത പച്ചില വളമോ അല്ലാതെ നമ്മൾ വേറൊരു കെമിക്കലും ഇതിനകത്ത് ഉപയോഗിക്കാറില്ല. ഒരു സാധനം കോഴിവളമോ അങ്ങനെയുള്ള ഒരു ഇതും നമ്മൾ നെൽകൃഷിക്കകത്ത് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ചാണാപ്പൊടി ഇട്ടാണ് നമ്മൾ ഇടുന്നത്. മറ്റുള്ള മരുന്ന് പോലും നമ്മൾ തളിക്കാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ശുദ്ധമായിട്ട് ജൈവവളം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഈ പറമ്പിൽ തന്നെ ഒരു 10 യോഡോളം കാച്ചിലുണ്ട്. പിന്നെ അടത്താപ്പ് ഒരു 5 യോഡ് അടത്താപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 300 യോഡോളം നനകിഴങ്ങ്. പിന്നെ ഒരു 100 യോഡിന് മേളിൽ ചേമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുണ്ട്, മഞ്ഞളും ഉണ്ട്. അതൊക്കെ കിളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ഓണപ്രതീക്ഷയിൽ നമ്മൾ ചെയ്യേണ്ടിയിരിക്കണം. ചേമ്പും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ. പിന്നെ ചേനയുണ്ട്, ഒരു 10 യോഡ് ചേന വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്തുനിന്ന് വലിയ ബെനിഫിറ്റ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. പക്ഷേ കൊടുക്കുന്ന സാധനം നമ്മളത് ശുദ്ധമായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു മാസം മുമ്പ് ഒരു 5000 രൂപയുടെ പറ്റിയ ചീര നമ്മൾ വിറ്റായിരുന്നു. ചീര കൊണ്ടുപോയാലെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞ് നമുക്ക് ഒരു പേരും ഉണ്ടായതിൻ്റെ പേരിൽ. നമ്മളല്ലാതെ മറ്റുള്ള യൂറിയ ഇപ്പോൾ ചീര എന്ന് വെച്ചാൽ മൂത്രമണ്ണ് മാത്രം നമ്മൾ കൊണ്ട് ഇട്ട് നനക്കുമ്പോഴത്തേക്ക് അതിൻ്റേതാകുന്ന താമസം ഒരു ഇച്ചിരി. എന്നാലും ശുദ്ധമായ സാധനം കഴിക്കുക. ഞാൻ എല്ലാ വർഷവും ചീര വെക്കാറില്ല. ഞങ്ങളുടെ ഉത്സവം പ്രമാണിച്ചാണ്, കാട്ടയുടെ ഉത്സവം പ്രമാണിച്ചാണ് ഇത്തവണ ഒരു 5000 രൂപ ചീര നമ്മൾ വിറ്റു. അതാണ് എനിക്ക് നമുക്ക് പറയാനുള്ളത്. എന്തായാലും എനിക്കൊരു ഉപദേശം തരാനുള്ളത്, ഇപ്പോൾ 5 സെൻറ്റേ ഉള്ളെങ്കിലും 5 സെൻറ്റിൽ നമുക്ക് കൃഷി ചെയ്യാൻ നമ്മുടെ വീട്ടിലുള്ള പിള്ളേർ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ പിള്ളേരെല്ലാം വെക്കേഷൻ ടൈമാണ്. അവർ കൂടുതൽ നേരം നമ്മൾ ഫോണിൽ കളിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതെ നമുക്ക് ഇതിന് കൃഷി ചെയ്യുക. 5 സെൻറ്റെങ്കിൽ 5 സെൻറ്റ് പിള്ളേരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക. അവരെ കാണിച്ചു കൊടുക്കുക. ആർഭായം മുഴുതുന്നവർ പിള്ളേരെ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ചെയ്യിക്കുക. അങ്ങനെ നമുക്ക് വലിയ ഒരു നേട്ടത്തിലേക്ക് പോയി. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം ചേർത്ത പച്ചക്കറികൾ കുറച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പോയി. ഏകദേശം എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു 2 മാസം കൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന പച്ചക്കറികൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കടയുണ്ട്, കടയിലൂടെ വിൽപ്പന ചെയ്യുന്നു. അതൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതാണ് എല്ലാവരും. പിന്നെ എല്ലാവരും കൃഷി ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ള ഉപദേശം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പഠിക്കുന്നത് ഡിഗ്രിയിലാണ്. ഞാൻ എനിക്ക് വേണ്ടിയുള്ള പുസ്തകത്തിനുള്ളതും അതുപോലെ തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തതൊക്കെ കൃഷിയിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ള പൈസക്കാണ് ഞാൻ അഡ്മിഷനൊക്കെ എടുത്തിട്ടുള്ളത്. അതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ള പൈസക്കാണ് പിന്നെ പുസ്തകം വാങ്ങാനും അതുപോലെ തന്നെ ഞാൻ എനിക്കൊരു സൈക്കിള് കൊള്ളിയല്ലാതിരിക്കുകയായിരുന്നു. അതൊക്കെ റെഡിയാക്കിയത് ഇതിനകത്ത് നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ്. സൈക്കിള് റെഡിയാക്കി കോളേജിലൊക്കെ പോകുന്നത് അതുകൊണ്ടാണ്. ഞാൻ പഠിക്കുന്നതും കൃഷിയിലൂടെ തന്നെയാണ്. ഞാനിപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലെ ഫീസാണെങ്കിലും എന്ത് കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൃഷിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ്. ചേച്ചിയാണ് കൂടുതലും കൃഷിയിൽ നിന്ന് പൈസ. ചേച്ചിക്ക് പുസ്തകമോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇപ്പം ഇതിനകത്തു നിന്ന് തന്നെയാണ്. കൂടുതൽ അച്ഛനും അമ്മനും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. കാരണം ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ ഞങ്ങൾ പകുതി മുക്കാലും ഞങ്ങൾ ചിലവിടൊക്കെ നോക്കുന്നത്. പിന്നെ
ചേച്ചിക്ക് ഒരു സൈക്കിളുണ്ട്, ആ സൈക്കിളും പൂർണ്ണമായിട്ട് റെഡിയാക്കിയെടുത്ത കൃഷിയുടെ പൈസ കൊണ്ടാണ്. പിന്നെ ഞങ്ങൾ രണ്ട് അച്ഛൻ സ്വർണ്ണക്കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പാണ്. ഇപ്പം അതില്ല, ഇപ്പം അത് ഞങ്ങൾ ഇടാറില്ല, സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഊരി വെച്ചിരിക്കുകയാണ്. അതും ഈ കൃഷിയുടെ പൈസയ്ക്ക് വാങ്ങിച്ചതാണ്. പിന്നെ സൈക്കിളും അതുപോലെ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പൂർത്തിയാകുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പൗർണമികയുടെയും സൗപർണികയുടെയും കൃഷിയിടവും അവിടുത്തെ നനകിഴങ്ങുന്ന ഒരു വിഭവമാണ്, ഒരു കൃഷി ഇനവുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. അതൊരു പുതിയ അറിവായിരിക്കും ചില പലർക്ക്. എന്തായാലും രണ്ട് പെൺകുട്ടികൾ അവർക്ക് വേണ്ട തുക, പഠനത്തിന് വേണ്ട മുഴുവൻ തുകയും അവർ കണ്ടെത്തുന്നത് ഈ കൃഷിയിൽ നിന്നാണ്. അതിന് അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കൂടെ നിൽക്കാനും സായിച്ചേട്ടനും. എന്തായാലും ഇത് വലിയൊരു മാതൃകയാണ്, പലർക്കും പാഠമാക്കാവുന്ന മാതൃക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും നമുക്ക് തുടർന്നുള്ള ഓടാനുള്ള ഊർജ്ജമാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണാം.